സംഗീത സംവിധായകൻ എം കെ അർജുനനും ഗാനരചയിതാവ് പൂച്ചാക്കൽ ഷാഗലും ചേർന്നുറക്കിയ 10 നാടക ഗാനങ്ങൾ അർജുനപ്പത്ത് ആസ്വാദകരിലേക്ക് എത്തുന്നു. ലോക നാടക ദിനത്തോടനുബന്ധിച്ച് മാർച്ച് 27 നടക്കുന്ന ചടങ്ങിൽ ആദ്യകാല നാടക കൂട്ടായ്മ പാട്ടുപാടി പ്രകാശനം ചെയ്യും. പൂച്ചാക്കൽ ഷാഗുലിന്റെ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ റിലീസ് ചെയ്യുന്ന ഗാനങ്ങൾ തുടർന്ന് ഏവർക്കും ലഭ്യമാകും. എം കെ അർജുനന്റെ ശിഷ്യനും സംഗീത സംവിധായകനുമായ ഉദയകുമാർ അഞ്ചൽ ഗാനങ്ങൾക്ക് ഈണം പകർന്നു. അരനൂറ്റാണ്ട് മുന്നേയുള്ള പാട്ടുകളായതിനാൽ ആ കാലഘട്ടത്തിൽ പ്രചാരത്തിലിരുന്ന പഴയകാല സംഗീത ഉപകരണങ്ങളാണ് ഇത്തവണയും ഉപയോഗിച്ചത് എന്ന് ഉദയകുമാർ പറഞ്ഞു. എം കെ അർജുനൻ പൂച്ചാക്കൽ ഷാഗുൽ കൂട്ടുകെട്ടിലൂടെ അരനൂറ്റാണ്ട് മുൻപ് 10 നാടകങ്ങളിലൂടെ 35 പാട്ടുകൾ പുറത്തിറക്കി. 1974 വൈക്കം മാളവിക വേണ്ടി സുന്ദരൻ കല്ലായി രചനയും സംവിധാനവും നിർവഹിച്ച സിന്ധു ഗംഗ എന്ന നാടകത്തിലൂടെയാണ് ഇവർ ആദ്യമായി ഒരുമിക്കുന്നത്. തുടർന്ന് 2002 കൊച്ചിൻ ലേബേഴ്സിനു വേണ്ടി പന്തീരായിരപ്പട എന്ന നാടകത്തിൽ വരെ ഈ കൂട്ടായ്മയിലൂടെ ഗാനം പുറത്തുവന്നു. ഗാനങ്ങൾ വരും തലമുറയിലേക്ക് പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് അർജുനപ്പത്ത് ഒരുക്കിയതെന്ന് പൂച്ചാക്കൽ ഷാഗുൽ പറഞ്ഞു. ദിലീമ ജോജോ MLA, ഐഡിയ സ്റ്റാർ സിംഗർ ഫെയിം വിവേകാനന്ദ്, രമേഷ് പൂച്ചാക്കൽ, കലാഭവൻ സാബു, ജോസ് സാഗർ, ബിനു സരിക, അയൂബ് റഷീദ്, ശ്രീകുട്ടി പ്രശാന്ത്, മാധു കല്യാണി തുടങ്ങിയവർ ഗാനങ്ങൾ ആലപിച്ചു. 83 വയസ്സുള്ള പൂച്ചാക്കൽ ഷാഗുലും ഇതിലൊരു ഗാനം ആലപിച്ചിട്ടുണ്ട്. ആദ്യമായാണ് എഴുതിയ പാട്ടിന് ഷാഹുൽ ശബ്ദം നൽകുന്നത്. താണാവള്ളി കലാ സാംസ്കാരിക രംഗത്ത് വന്നിരിക്കുന്ന ഒരു പുതിയ ശക്തിയാണ് മാനവീയം. എൻ്റെ ശിഷ്യനായ സന്തോഷ് ഉൾപ്പെടെയുള്ളവർ ആരംഭിച്ചിരുന്നു. അവർ പ്രതിവർഷം നാടകമേളകൾ നടക്കുകയും നാടകത്തെ ഉയർത്തി കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരണി അവിടെയുണ്ട്. അവർ ആണ് ലോക നാടക ദിനമായ 27-ാം തീയതി, മാർച്ച് 27-ാം തീയതി സായാഹ്നത്തിൽ നാടകഗാനമേള നടത്തുന്നുണ്ട്. അതിലൂടെ ഇതിൻ്റെ ഔപചാരികമായ പ്രകാശനം നടത്തുകയാണ്, അർജുനപ്പത്തിൻ്റെ പ്രകാശനം. അപ്പം ഇതിൽ പാടിയിരിക്കുന്നത് പിന്നെ നമ്മുടെ ഞാനൊരു പാട്ട് ദലീമ ജോജയെ കൊണ്ട് പാടിച്ചിട്ടുണ്ട്. കാരണം ഞാൻ ഇത്രയും 1000 പാട്ട് എൻ്റെ പാട്ടുകളൊന്നും ഇതുവരെ ദലീമ പാടിയിട്ടില്ല. അവർ വേറെ ട്രാക്കിലൂടെ പോകുന്നവരെ ഇത്തവണ ഒരു പാട്ട്, ഒരു പ്രയർ സോങ്, അരവിന്ദ നയന നീ മാത്രം അഭയം എന്നുള്ള ഒരു ഭക്തിഗാനം ദലീമ പാടിയിട്ടുണ്ട്. ഐഡിയ സ്റ്റാർ സിംഗറിലെ വിവേകാനന്ദൻ പാടിയിട്ടുണ്ട്. പിന്നെ ഈയിടെ യൂട്യൂബിലൂടെ വൈറലായിട്ടുള്ള എൻ്റെ ഒരു ശിഷ്യൻ, ഞാൻ ഹൈസ്കൂളിൽ തെവറോട്ട് ഹൈസ്കൂളിൽ പഠിപ്പിച്ച രമേശ് പൂച്ചാക്കൽ, വികാര സാഗരൻ എന്നൊരു പാട്ടുകാരൻ, രമേശിനെ കൊണ്ടൊരു പാടിച്ചിട്ടുണ്ട്. പിന്നെ അയൂബ് ഖാൻ മറ്റൊരു പാട്ട് പാടിയിട്ടുണ്ട്. പിന്നീട് പാടിയിരിക്കുന്നത് കലാഭവനിലെ സാബുവാണ്, ജോസ്, പിന്നെ തിരുവനന്തപുരത്തുള്ള പ്രഖ്യാത ഗായകരായ 10 പേര്. ഇതിൻ്റെ കൂടെ ഈ വെള്ളരിപ്പാടത്തങ്ങളിൽ കോലം കെട്ടുന്ന പണ്ടത്തെ പതുപോലെ പാട്ടുകൾക്ക് കൊതി കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് പൂച്ചാക്കൽ ഷാഗലും ഒരു പാട്ട് പാടിയിട്ടുണ്ട്, കണ്ണടിപ്പാട്ട്. 10 മുറി ഷാപ്പിലെ കറിക്കാരി എടി പത്തരമായിട്ടുള്ള കല്യാണി എന്ന് പറഞ്ഞൊരു പാട്ട്, അങ്ങനത്തെ പാട്ട് പാട്ടുണ്ട്. അപ്പോൾ 27-ാം തീയതി തൊട്ട് യൂട്യൂബിൽ വൈറൽ ഇപ്പോൾ വരുന്ന ഈ ഗാനങ്ങളെ നിങ്ങൾ ശ്രവിക്കുകയും എനിക്ക് എന്നും നൽകിയിട്ടുള്ള നിങ്ങളുടെ പ്രോത്സാഹനം ഉണ്ടാവുകയും ചെയ്യും.